ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമസ്കാരം, വെൽക്കം ബാക്ക് ടു സെറീനാസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ചെടികളെ ഇഷ്ടപ്പെടാത്തവരാരുണ്ടല്ലേ? ചെടികളെയും പൂക്കളെയും എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ, ചെടികളെയും പൂക്കളെയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് ഗാർഡൻ ക്ലീനിങ്ങും അതേപോലെ തന്നെ പ്ലാന്റ്സിന് നൽകുന്ന ഫെർട്ടിലൈസറും പിന്നെ കുറച്ച് ചെടികൾ ചട്ടിയിലേക്ക് നടുന്നതുമായ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതാ ഇവിടെയുള്ള ഹാങ്ങിങ് പോട്ട്സൊക്കെ സഫ്രാൻ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്, കാരണം ഇവിടെ നല്ല വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സിനൊന്നും വലിയ സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. അപ്പൊ അവിടെ ഞാൻ വിചാരിക്കുന്നത് സൺലൈറ്റ് നല്ലോണം കിട്ടുന്ന പ്ലാന്റ്സ്, സൺലൈറ്റ് നല്ലോണം ആവശ്യമുള്ള പ്ലാന്റ്സ് അവിടെ ഹാങ് ചെയ്ത് വെക്കാന്നാണ്. അപ്പൊ പോട്ടിംഗ് മിക്സ് ഒക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മണ്ണ്, ഇതേപോലെ കൊക്കോപീറ്റ്, ചാണകം, കുറച്ച് എല്ലുപൊടി. ഇനി ഇതാ ഈ പോട്ടിലേക്ക് ഈ മിക്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ പ്ലാന്റ്സിൻ്റെ വേരൊക്കെ ഈ മണ്ണിൽ പിടിക്കുന്നത് വരെ നമ്മൾ വെയിലത്ത് വെക്കാൻ പാടില്ല. അതുവരെ തണലത്ത് തന്നെ വെക്കണം കേട്ടോ ഈ പോട്ട്സൊക്കെ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് തണലത്തേക്ക് മാറ്റി വെക്കും. പിന്നെയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഈ പ്ലാന്റ്സിൻ്റെ കരിഞ്ഞതും അതേപോലെ തന്നെ വാടിയതുമായ ലീഫൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ കരിഞ്ഞ ലീഫ്, അതേപോലെ തന്നെ ഫ്ലവേഴ്സ്, പിന്നെ കരിഞ്ഞ മൊട്ട്, അതൊക്കെ ഇങ്ങനെ ക്ലീനാക്കി കൊടുക്കണം. എങ്കിലേ നമ്മളെ ഗാർഡന് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ഗാർഡൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ. ഇപ്പോൾ ഈ ഗ്രൗണ്ട് ഓർക്കിഡിൽ പൂക്കളൊന്നും ഇല്ല കേട്ടോ, പക്ഷേ ഇതിൽ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ഞാൻ എൻ്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് നല്ല കെയറിങ് തന്നെ കിട്ടണം കേട്ടോ. അതേപോലെ തന്നെ കൂടെ കൂടെ നമ്മൾ വളവും ചെയ്ത് കൊടുക്കണം, എങ്കിലേ നന്നായിട്ട് ഇത് ഫ്ലവറ് ഇടുകയുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് സാധാരണ പോട്ടിംഗ് മിക്സ് അല്ല, അതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ പോട്ടിംഗ് മിക്സ് വേണ്ടത്. അതായത് കരി, ചകിരി, പിന്നെ കുറച്ച് ചാണകം, എല്ലുപൊടി. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മാത്രമേ നമ്മൾ മണ്ണ് ചേർത്ത് കൊടുക്കേണ്ടുള്ളൂ. ഒരു പേരിന് മാത്രം മതി സോയില് ചേർത്ത് കൊടുക്കാൻ. ഇതൊക്കെ ഇവിടുത്തെ വേസ്റ്റാണ്. ഈ സൈഡിലുള്ള പ്ലാന്റ്സിൻ്റെ ഒക്കെ
വേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇത് കണ്ടോ, അപ്പൊ നാല് ചട്ടിയിലും കൂടെ ഞാൻ പോട്ടി മിക്സ് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പം ഈ ചട്ടി വന്നിട്ട് ഞാൻ ആക്കിയതാണ് കേട്ടാ, സിമെന്റ് വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പം ഇതിൻ്റെ ഒരു 10-15 ചട്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യത്തെ പോട്ടിൽ ബിഗോണിയ പ്ലാന്റ് വെച്ച് കൊടുക്കാം. അപ്പം ഇതിന് നല്ല കുഞ്ഞു കുഞ്ഞു പിങ്ക് കളറുള്ള പൂക്കളാണ് കേട്ടോ ഉണ്ടാവാറ്. അപ്പം ഇത് ഞാൻ ഇവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തതാണ്. അതേപോലെ ഇതാ ഇതിൻ്റെ അടിയിലുള്ള മണ്ണ് കുറച്ചിങ്ങനെ ഇളക്കി കൊടുക്കണേ. അതേപോലെ തന്നെ ഒരാഴ്ചയെങ്കിലും നമ്മളിത് ഡയറക്റ്റ് വെയിലിൻ്റെ അടുത്ത് വെക്കാൻ പാടില്ല. ഒരാഴ്ച നമ്മളിത് തണലത്ത് വേണം മാറ്റി വെക്കാൻ. അടുത്ത ചട്ടിയും കൂടെ എടുത്ത് വെക്കാം. അപ്പം ഇത് വന്നിട്ട് ബിഗോണിയ പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ വൈറ്റ് കളറ് കുഞ്ഞു കുഞ്ഞു പൂവാണ് കേട്ടോ ഇതിനുണ്ടാവാറ്. അപ്പോൾ അടുത്ത ചട്ടിയിലേക്ക് ഞാൻ ബോഗൻവില്ലയാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള കളർ എന്താണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പം വളർന്ന് വന്ന് പൂ പിടിച്ചാലേ പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ശരിയായ കളർ ഏതാണെന്ന്. അതേപോലെ ഞാൻ ഉണ്ടാക്കിയ ചട്ടിയിൽ ബോഗൻവില്ലയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബോഗൻവില്ലയും ഞാൻ ഇവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിനൊക്കെ പൂക്കൾ ഉണ്ടായാൽ മാത്രമേ ഏത് കളറാണെന്ന് പറയാൻ കഴിയുള്ളൂ. ഇനി ഒരു മണി പ്ലാന്റ് കൂടെ വെക്കാൻ ബാക്കിയുണ്ട് ആ കുഞ്ഞു ചട്ടിയിലേക്ക്. അപ്പോൾ ഞാനിതാ ഇതിലേക്കും കൂടെ മണി പ്ലാന്റ് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഇൻഡോർ പോട്ടിലും കൂടെ ഒന്ന് ഫില്ല് ചെയ്യണം പോട്ട് മിക്സ്. അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പോട്ട് മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിന് നല്ല സൗണ്ട് കേൾക്കും. മഴയായിരുന്നു കേട്ടോ രാവിലെ മുതൽ, നല്ല മഴയായിരുന്നു. അപ്പം വെള്ളം ഇങ്ങനെ ഷെഡിലേക്ക് വീഴുന്ന ശബ്ദമാണ് കേട്ടോ നിങ്ങൾ കേൾക്കുന്നത്. ഈ ഇൻഡോർ പോട്ടിലും കൂടെ ഞാൻ പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സിങ്കോണിയ പ്ലാന്റ് വെച്ച് കൊടുക്കാം.
മൊത്തമായി ഇൻഡോർ പോട്ട് ഞാൻ ഈ വാഷ് ബേസിന്റെ മുകളിലാണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇന്ന് ഇത്ര പണിയേ ഞാൻ കാർഡിൽ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ പിറ്റേ എത്ര ദിവസം ഞാൻ ചെയ്തതാണേ. അപ്പം നമുക്കതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഫെർട്ടിലൈസറും കൂടെ പരിചയപ്പെടുത്തി തരാം. ഇത് വന്നിട്ട് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ രണ്ട് ദിവസം മുമ്പിൽ ഞാൻ കുറച്ച് കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ നല്ല ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും അതേപോലെ തന്നെ പൂക്കളൊക്കെ നന്നായി ഇടാനും ഇത് നന്നായിട്ട് സഹായിക്കും. ഇത് ഡയറക്റ്റ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇതിലേക്ക് രണ്ടിരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ പ്ലാന്റ്സിനൊക്കെ ഒഴിച്ചു കൊടുക്കാൻ. അതായത് പ്ലാന്റ്സിൻ്റെയൊക്കെ ലീവ്സിനൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിലും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഇത് ഞാൻ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് വെച്ചതാണേ. അപ്പം ഒരാഴ്ചയായി ഞാനിത് കലക്കി വെച്ചിട്ട്, ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസമേ വേണ്ടു. പക്ഷേ ഇവിടെ നല്ല മഴയായതുകൊണ്ട് പിന്നെ പ്ലാന്റ്സിനൊന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, ഭയങ്കര ബാഡ് സ്മെല്ലാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ. അപ്പം എല്ലാ പ്ലാന്റ്സിൻ്റെയും ചുവട്ടിൽ നന്നായി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.